സംസാരിക്കുന്ന തെളിവുകൾ. എം എൽ എ ജോസഫ് വാഴക്കൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ജയിലിനകത്ത് മൊബൈൽ കയറിയോ എന്നുള്ള സംശയം എന്തായാലും ഇന്നലെ കൊണ്ട് എല്ലാവർക്കും അവസാനിച്ചു. ഇനിയിപ്പോൾ ഫോൺ ജയിലിനകത്ത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നു എന്ന തെളിവാണ് എന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. 17 മൊബൈൽ ഫോണുകൾ, നിരവധി സിം കാർഡുകൾ, രാവിലെ പുലർച്ചെ 6 മണിക്ക് തുടങ്ങുന്ന ഫോൺ വിളി രാത്രി 12 മണിക്കും 2 മണിക്കും വരെ നീളുന്നു. ആളുകൾ അത് സ്ഥിരീകരിക്കുന്നു, ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ജയിൽ സംവിധാനം അപ്പാടെ തകർന്നു എന്നുള്ളതിന് ഇനി സംശയമുണ്ടോ ആർക്കെങ്കിലും? ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബിന്റെ വാക്കുകൾക്ക് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹം അതിന് ഏതെല്ലാം മാനങ്ങളാണ് കണ്ടത്. കേസ് പ്രതികളെ ശിക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കെട്ടിച്ചമച്ച കഥയാണ്. സത്യത്തിൽ അങ്ങർക്ക് ഈ IPS സ്ഥാനം നിങ്ങൾ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. ഇത്രയും ഒരു ഒരു നിരുത്തരവാദപരമായി ഒരു സ്ഥാനത്തിരുന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ആ ജയിലിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വെറുതെ വർത്തമാനം പറഞ്ഞു നടന്ന്. സത്യത്തിൽ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ അപമാനമാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആളുകൾ വടക്കൻ മലബാറിലെ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും എല്ലാം ക്രിമിനലുകൾക്ക് വേണ്ടി, CPM ക്രിമിനലുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനെ മാധ്യമങ്ങൾ ആരെങ്കിലും അതിന് സത്യം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് നിഷേധിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്യാതെ. ഇപ്പൊ ക്ലോസ് അവിടെ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഇത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, 10-17 മൊബൈൽ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്താണ് ഇവർക്ക് മറുപടി പറയാനുള്ളത്? ഒരു വലിയ അഴിച്ചുപടി ഇക്കാര്യത്തിൽ നടത്തിയേ പറ്റൂ. ശ്രീ ജോസഫ്, ഒരു കാര്യം കൂടെ, ഇതൊരു നോട്ടപ്പിശകാണോ? ജയിൽ DGP ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും ഞങ്ങൾക്ക് സ്റ്റാഫിന്റെ വലിയ ക്ഷാമമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ പ്രശ്നം, ജയിലിനകത്തെ ഒരു പ്രമാദ കേസിലെ തടവുപുള്ളി റിമാൻഡ് പ്രതി രാവിലെ 6 മണി മുതൽ വെളുപ്പാങ്കാലത്ത് വരെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ, 17 ഫോണുകൾ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഇത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുമോ? വളരെ വലിയ ഒരു സഹായം ജയിലിനുള്ളിൽ ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? അല്ലാതെ നോട്ടക്കുറവ് കൊണ്ട്, ആൾക്ഷാമം കൊണ്ട് സംഭവിച്ച ഒരു കൈപ്പിഴയായി നമുക്ക് ഇതിനെ ഇനി വ്യാഖ്യാനിക്കാനാകുമോ? അത് ജയിലല്ലോ, ഇല്ല ടൂറിസ്റ്റ് ബംഗ്ലാവല്ലേ, ഏതോ വലിയ ഒരു ടൂറിസ്റ്റ് സെന്ററിൽ കഴിയുകയാ. ടൂറിസ്റ്റ് സെന്ററിൽ അവർ കഴിയുന്നു, അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോയി അവിടുത്തെ ഗസ്റ്റുകൾക്ക് ആവശ്യമുള്ള എന്താണ് ആവശ്യം അതെല്ലാം കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. വലിയ ടൂറിസ്റ്റ് ഹോട്ടലുകളിൽ നമ്മൾ താമസിച്ച് വെയിറ്റേഴ്സിനെ വിളിച്ച് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ജയിലിലെ ജീവനക്കാരുടെ ഇവിടുത്തെ പ്രതികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൗകര്യം. ഇത് ഒരു രാജ്യത്ത് നിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്കും ജയിലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങൾക്കും ഒക്കെ കൃത്യ വലിയ ഒരു കൃത്യ വിലോപമാണ്, അതിനെ കൃത്യമായ ഒരു ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അത് ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വെറുതെ ഒരു കുറെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അവിടെ മലബാറിലെ, പ്രത്യേകിച്ച് മലബാറിലെ ജയിലുകളും പോലീസ് സ്റ്റേഷനുകളും കണ്ണിൽ നടക്കുന്ന ഈ അരിഞ്ഞാട്ടങ്ങൾ, നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ, പാർട്ടി കേന്ദ്രങ്ങളാക്കി ക്യാമ്പുകളാക്കി ഇതിനെ മുഴുവൻ കൈയടക്കുന്ന ഒരു സംവിധാനം ഇന്ന് അവസാനമുണ്ടാക്കിയേ പറ്റൂ. വളരെ നന്ദി ജോസഫ് വാഴക്കൻ ഈ വേളയിൽ പ്രതികരിച്ചത്. അജയ് ഘോഷിലേക്ക് ഒരിക്കൽ കൂടി. അജയ് ഘോഷ്, തെളിവുകളുടെ ഒരു ഒരു വലിയ പ്രവാഹം വന്നിരിക്കുന്നു. വിവിധ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് പലരെ വിളിച്ചിരിക്കുന്നു, മണിക്കൂറുകൾ വിളിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ സർക്കാർ അന്വേഷണം എവിടം വരെ നിൽക്കുന്നു? വളരെ വലിയ അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. മൊബൈൽ ഫോണുകൾ കണ്ടെത്തി, അതിനുശേഷമുള്ള വിളികളുടെ ഉറവിടം, വിളികളുടെ ലക്ഷ്യം, വിളികൾ വഴി പ്രതികൾ നേടിയെടുത്ത കാര്യങ്ങൾ, ഇതേക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം, ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടുപിടിച്ച വാർത്തയ്ക്കപ്പുറം മറ്റെന്തുണ്ട് പോലീസിൻ്റെ കയ്യിൽ? പോലീസ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ജിമ്മി, പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നു എന്ന് മാത്രമാണ് ഇതിനകം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയും നമുക്കറിയാം, അവർ കുറച്ച് റെയ്ഡ് നടത്തി, കുറച്ച് ടെലിഫോൺ സെറ്റുകൾ ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണം വലിയ രീതിയിൽ, അതിവിദഗ്ധമായിട്ട് വലിയ രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർക്ക് കണ്ടെത്താൻ കഴിയൂ. കാരണം വലിയ തോതിലുള്ള ഇടപെടലാണ് ഈ TP വധക്കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് പുറത്ത് നടത്തിയിരിക്കുന്നത് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ വ്യക്തമാകും. മാത്രമല്ല, നേരത്തെ തന്നെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ അവർ പുറത്തെ ക്വട്ടേഷൻ ജോലികൾ രാത്രി, അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെ ക്വട്ടേഷൻ ജോലികൾ ചെയ്തു തീർക്കുകയും അതിൻ്റെ റിസൾട്ടും മറ്റും ടെലിഫോണിൽ കൂടെ അറിയുകയുമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മോട് സംസാരിച്ച ചിലരെങ്കിലും സുഹൃത്താണെന്നൊക്കെ പറഞ്ഞത്, ചിലർ മനഃപൂർവ്വം കള്ളം പറയണം, ഈ സുഗു എന്ന് പറയുന്ന ആൾ കള്ളം പറഞ്ഞതാണ്, അയാളുടെ പേര് സുഗു എന്നല്ല, വേറെന്തോ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാകുന്നത്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രതിഭാഗ അഭിഭാഷകരുമായിട്ട് നിരന്തരം ഇവർ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു മറ്റൊരു വസ്തുത, ഈ നമ്മുടെ പ്രസാദ് കോഴിക്കോട് റിപ്പോർട്ടർ പ്രസാദ് വിളിച്ചതിന് ശേഷം ആ സിം അവിടെ നിന്ന് മാറ്റി നേരെ ചൊക്കിളിയിലേക്ക് പോവുകയും മറ്റൊരു ഫോണിലേക്ക് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ തെളിവുണ്ട്. ചൊക്കിളിയിൽ നിന്ന് ചേലേമ്പ്ര അതുപോലെ നാട്ടിക വഴി എരുമേനി ടൗണിൽ വരെ എത്തി ഈ ഫോൺ ടെലിഫോൺ ചെയ്തതിൻ്റെ രേഖകൾ ഇതിനകം തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ പറയുമ്പോൾ നേരത്തെ സെബാസ്റ്റ്യൻ പോള് പറഞ്ഞതുപോലെ പുറത്ത് കിട്ടാത്ത, പുറത്ത് നിൽക്കുന്ന സർവതന്ത്ര സ്വതന്ത്രമായിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടാത്ത അതിനേക്കാൾ വലിയ സൗകര്യങ്ങളാണ് ജയിലിനകത്ത് ഈ ഷാഫിക്കും കൂട്ടർക്കും കിട്ടിയിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും വളരെ നന്ദി അജയ് ഘോഷ് പ്രതികരിച്ചതിന്. ഒപ്പം ശ്രീ